മിക്ക സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഔദ്യോഗിക ജീവികളുണ്ട് അത്തരത്തിൽ മീൻ ഔദ്യോഗിക ജീവിയായുള്ള ഒരേയൊരിടമാണ് ലക്ഷദ്വീപ് ആൻഡമാനിലും ഡുജോങ് എന്ന കടൽ ജീവിയാണ് ഔദ്യോഗിക ജീവിയെങ്കിലും ഇതൊരു മീനല്ല ലക്ഷദ്വീപിന്റെ ഔദ്യോഗിക ജീവി ഇന്ത്യൻ വാഗബോൺ ബട്ടർഫ്ലൈ ഫിഷ് എന്ന മീനാണ് മാലദ്വീപ് ഇന്ത്യ ശ്രീലങ്ക ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹങ്ങൾ തുടങ്ങി പലയിടങ്ങളിലും ഇവയെ കാണാം വെള്ളി നിറമുള്ള ശരീരത്തിൽ ചാരു നിറമുള്ള വരകളുള്ള മനോഹരമായ മത്സ്യമാണ് ഇന്ത്യൻ വാഗബോൺ ബട്ടർഫ്ലൈ ഫിഷ് ഇരുപത് സെന്റിമീറ്റർ വരെ നീളത്തിൽ വളരുന്ന ഇത് പവിഴപ്പുറ്റുകളിലും പാറകൾ നിറഞ്ഞ പ്രദേശങ്ങളിലുമാണ് പൊതുവെ കാണപ്പെടുന്നത് ചില പായലുകളും മറ്റുമാണ് ഇവയുടെ പ്രധാന ആഹാരം മുട്ടയിട്ടാണ് ഇവ പ്രചരണം നടത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപതിൽ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജോർജ് കുവിയർ ആണ് ഈ മത്സ്യത്തെ കണ്ടെത്തിയത് ബട്ടർഫ്ലൈ ഫിഷ് എന്ന വിഭാഗത്തിൽ നൂറ്റി പതിനഞ്ച് സ്പീഷീസുകളിലുള്ള മീനുകളുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ഏഞ്ചൽ ഫിഷ് എന്ന മത്സ്യവിഭാഗവുമായി വളരെ അടുത്ത സാമ്യം ഇവ പുലർത്തുന്നുണ്ട് ആദ്യമകാലം മുതൽ തന്നെ കടൽ ഗതാഗതത്തിൽ വ്യക്തമായ സ്ഥാനമുള്ള മേഖലയാണ് ലക്ഷദ്വീപ് ബട്ടർഫ്ലൈ മീനുകളുടെ ആവാസ വ്യവസ്ഥയായ പവിഴപ്പുറ്റുകൾ ധാരാളം കപ്പൽ അപകടങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് സമീപം ഒട്ടേറെ കപ്പലുകൾ മുങ്ങിയിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഇതിൽ പതിനാറാം നൂറ്റാണ്ടിന് മുൻപ് മുങ്ങിയവയെക്കുറിച്ച് കണക്കുകൾ കുറവാണ് മുങ്ങിയ കപ്പലുകളിൽ ഒരുപാടെണ്ണം ലക്ഷദ്വീപിന് സമീപത്താണ് ദുരന്തത്തെ നേരിട്ടത് ആഴം കുറഞ്ഞ കടൽഭാഗവും പൗഴപ്പുറ്റുകളുമൊക്കെയാണ് ഇതിന് വഴിവച്ചതും രണ്ടായിരത്തി ഒന്നിൽ ഗോവയിലെ നാഷണൽ ഓഷ്യാനോഗ്രാഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധർ ലക്ഷദ്വീപിലെ കടലപകടങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ ചൈനയിൽ നിന്ന് ബോംബെയിലേക്ക് വെള്ളിയും പട്ടും കയറിപ്പോയ ബൈരംഗോർ കപ്പൽ ലക്ഷദ്വീപിലെ ചെറിയ പാനിക്കിന് സമീപം മുങ്ങിയത് ഇത്തരത്തിൽ ഏറ്റവും പ്രശസ്തമായ സംഭവമാണ് പിൽക്കാലത്ത് ഇവിടുത്തെ ഒരു ദ്വീപിന് ബൈറംഖർ എന്ന് തന്നെ പേരുകിട്ടുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിനാലിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സിലോൺ എന്ന കപ്പലും ഇവിടെ തകർന്നിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം